ഇനി നമുക്ക് അടുത്ത വിശേഷത്തിലേക്കാണ് യോഗ കഴിഞ്ഞ് കുറച്ച് പാട്ടിന്റെ വിശേഷങ്ങൾ. ഇന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോക സംഗീത ദിനമാണ്. സംഗീതത്തിനായി ഒരു ദിവസം എന്ന ആശയം അതുണ്ടായത് 1976-ലാണ്. American Sangeethagnaya Joelle Cohen munnotu vecha ee aashayam pinnid 6 varshangalukku shesham Franceum mattu rajyangalum valiyoru aaghoshamaakki maattuvaayirunnu. Ee savishesha dinathil gaayika Vaikom Vijayalakshmi താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുന്നു. മ്യൂസിക് തെറാപ്പി തന്നെ ഏറെ സഹായിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം മൂവരുമൊന്നായി ചേർന്നാലവിടം ദേവാമൃതത്തിൻ കേദാരം ശ്രുതിയമ്മ ലയമച്ച. വൈക്കം വിജയലക്ഷ്മി ശാരീരിക വൈകല്യത്തെയും ജീവിത പ്രതിസന്ധികളെയും സംഗീതം കൊണ്ട് നേരിട്ട പ്രതിഭ. ഈ സംഗീത ദിനത്തിൽ മ്യൂസിക് തെറാപ്പിയുടെ പ്രാധാന്യമാണ് വൈക്കം വിജയലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനായി സ്വന്തം കുടുംബത്തിലെ അനുഭവവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. എൻ്റെ മാമൻ ഇതേപോലെ പത്മനാഭപിള്ള എന്ന പേര്, എൻ്റെ മാമനെ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗത്തിൽ നിന്നും വിമുക്തനായിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിക് തെറാപ്പിയിലൂടെയും മരുന്നിലൂടെയും. അതാണ് ഉദാഹരണം. അതാണ് പിന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ ഇപ്പോൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്പൂപ്പൻ പിന്നെ അപ്പൂപ്പനും അതുപോലെയാണ്. അപ്പം എല്ലാവരും ഞാനും അങ്ങനെ തന്നെ എപ്പോഴും മ്യൂസിക് തെറാപ്പിയാണ്, പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിടുന്നതും മ്യൂസിക് തെറാപ്പിയിലൂടെയാണ്. വിവാഹം കഴിക്കണമെങ്കിൽ സംഗീതം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാനസികമായി തകർന്നതാണ്. ശരിക്കും നമ്മളെ ജീവിതം തന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യം. ആകെ ഒരു ഡിപ്രഷനാണ് എനിക്ക് തോന്നിയത്. എല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഡിപ്രഷൻ. അതാണ് എനിക്ക് ഇത് വേണ്ടാന്ന് വയ്ക്കാൻ കാരണമായത്. ഈ സംഗീതോപാസനയിൽ മാതൃക ഗായിക പി ലീലയാണ്. ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് പി ലീലാമ്മയാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പി ലീലാമ്മ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ പകുതിക്ക് ജീവിതത്തിൻ്റെ പകുതിക്ക് വന്ന അവരാണ്, പകുതിയിൽ വെച്ച് വന്നവരാണ്. സംഗീതം എന്നോടൊപ്പം ജനിച്ചപ്പോഴുണ്ടായിരുന്നു. സംഗീതം ഒരിക്കലും ഉപേക്ഷിക്കില്ല. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ സജീവമായി നിൽക്കുന്ന വിജയലക്ഷ്മി ചില പരീക്ഷണങ്ങൾ മിമിക്രിയിലും നടത്താറുണ്ട്. മാസം 20 വേദികളിലെങ്കിലും ഗാനമേള അവതരിപ്പിക്കുന്ന അവർ പുതുതലമുറ പാട്ടുകാരുടെയും പ്രിയങ്കരിയാണ്. ഓലഞ്ഞാലിക്കുരുവി എന്നുള്ള ഗാനം കണ്ടില്ല, പി ജയേന്ദ്ര സാർ വാണിയമ്മയും കൂടെ പാടി. ഞാനത് ഗാനമേളയ്ക്ക് വാണിയമ്മയുടെ ഒച്ച പാടാറുണ്ട്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തരുകി നറുചിരി നാലു മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഗാനമേളയ്ക്കൊപ്പം മിമിക്രി കൂടി വേണമെന്ന അവസ്ഥയിലായെന്ന് വൈക്കം വിജയലക്ഷ്മി. അഭിമുഖത്തിനിടയിൽ ഗുരു എം ജയചന്ദ്രനെ ഫോണിൽ വിളിച്ചു. സംഗീത ദിനത്തിലെ ആശംസയ്ക്കൊപ്പം ജയചന്ദ്രൻ പഠിപ്പിച്ച കീർത്തനം കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടി. ശ്രീ ശിരഗിരിനാഥം ശ്രീമാതൃഭൂതം. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.